കാട് കയറാൻ കൂട്ടാക്കാതെ പടയപ്പ. കാട്ടുകൊമ്പൻ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിൽ ഇറങ്ങി. ഇന്നലെ രാത്രിയിൽ ദേവികുളം ടൗണിലാണ് കാട്ടുകൊമ്പൻ എത്തിയത്. സബ് കളക്ടർ ബംഗ്ലാവിന് സമീപമാണ് നിലവിൽ കാട്ടാന നിലയുറപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ദേവികുളം എസ്റ്റേറ്റ് ഫാക്ടറി ഡിവിഷനിലെത്തിയ കാട്ടാന കൃഷിനാശം വരുത്തിയിരുന്നു. കാട്ടുകൊമ്പൻ കാട് കയറാൻ തയ്യാറാകാത്തത് വലിയ പ്രതിസന്ധി തീർക്കുകയാണ്. തുടർച്ചയായ ദിവസങ്ങളിൽ പടയപ്പ ജനവാസ മേഖലയിൽ എത്തി നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് കുമളി മൂന്നാർ സംസ്ഥാന പാതയിൽ ഇറങ്ങിയ പടയപ്പ ഗതാഗത തടസ്സം തീർത്തിരുന്നു. പടയപ്പയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തിന്റെ ദൗത്യം തുടരുകയാണ്. ഡ്രോൺ അടക്കം ഉപയോഗപ്പെടുത്തിയാണ് വനം വകുപ്പ് ആനയെ നിരീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു നാളുകളായി ജനവാസ മേഖലയിൽ തുടരുന്ന പടയപ്പ വ്യാപക നാശം വിതച്ചതോടെയാണ് കാട്ടാനയെ നിരീക്ഷിക്കുവാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പടയപ്പയുടെ സാന്നിധ്യം മൂലം മൂന്നാറിലെ ജനവാസ മേഖലകളിൽ ആളുകളുടെ ജീവിതം ദുസ്സഹമായി കഴിഞ്ഞു. പടയപ്പയെ വനത്തിലേക്ക് തുരത്താത്തതിൽ പ്രതിഷേധവും ഉയരുന്നുണ്ട്. കാട്ടാന ജനവാസ മേഖലയിൽ തുടരുന്ന സാഹചര്യത്തിൽ പടയപ്പയെ വനത്തിലേക്ക് തുരത്തണമെന്ന ആവശ്യവും വളരെ ശക്തമാണ്. ന്യൂസ് ഡെസ്ക്, യൂടോക്ക്.